അസഹ്യമായ ചൂടിൽ ദാഹം കൊണ്ട് വലയുമ്പോൾ പെരുമണ്ണ പ്രദേശത്തെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒരാശ്രയ കേന്ദ്രമുണ്ട്. പെരുമണ്ണയിലെ യു എം വാസുദേവൻ എന്നയാളുടെ ബാബി ടൈലേഴ്സ് എന്ന 55 വർഷത്തോളം പഴക്കമുള്ള തുന്നൽക്കട. കഴിവനുസരിച്ച് ഇവർക്ക് ഭക്ഷണം നൽകുക മാത്രമല്ല ദിവസവും രാവിലെയും വൈകുന്നേരവും പക്ഷികൾക്കായി വിവിധ ഇടങ്ങളിൽ വെള്ളം നിറച്ചു വയ്ക്കുന്നതും വാസുദേവന്റെ ദിനചര്യയാണ്. കടുത്ത വേനൽക്കാലത്തെ അസഹ്യമായ ചൂടിൽ ദാഹം കൊണ്ട് വലയുമ്പോൾ പെരുമണ്ണ പ്രദേശത്തെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒരാശ്രയ കേന്ദ്രമുണ്ട്. പെരുമണ്ണയിലെ പഴക്കം ചെന്നൊരു തുന്നൽക്കട. യു എം വാസുദേവൻ എന്നയാളുടെ ബാബി ടൈലേഴ്സ് എന്ന 55 വർഷത്തോളം പഴക്കമുള്ള തുന്നൽക്കട. മറ്റുള്ളവരെല്ലാം ആട്ടിയോടിക്കുന്ന തെരുവിൽ കഴിയുന്ന പട്ടിയോ പൂച്ചയോ ആയിക്കൊള്ളട്ടെ, ഇവിടെ എത്തിയാൽ ഒരു നേരത്തെ ഭക്ഷണം കിട്ടും, ദാഹം അകറ്റാൻ വെള്ളവും. കടയുടെ മുൻപിൽ വെച്ച് വെള്ളം നിറച്ച ബക്കറ്റിൽ നിന്ന് തെരുവു നായ്ക്കൾ വെള്ളം കുടിക്കുന്നത് കണ്ടാൽ വാസുദേവന്റെ മനസ്സ് നിറയും. ഉച്ചയ്ക്ക് വീട്ടിൽ നിന്നെത്തിക്കുന്ന ഭക്ഷണത്തിൽ ഒരു ഓഹരി ഇങ്ങനെ എത്തുന്ന മൃഗങ്ങൾക്കുള്ളതാണ്. സ്ഥിരമായെത്തുന്ന പൂച്ചകൾക്ക് ഈ കട സ്വന്തം വീട് പോലെ തന്നെ. ഈ മനസ്സിൻ്റെ നന്മ കണ്ടറിഞ്ഞ സുഹൃത്ത് ഒ രവീന്ദ്രനും സഹായത്തിനെത്തിയതോടെ പദ്ധതി പിന്നെയും വിപുലീകരിച്ചു. ഇപ്പോൾ പെരുമണ്ണയുടെ പല ഭാഗത്തായി പക്ഷികൾക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഇവർ. ദിവസവും രാവിലെയും വൈകുന്നേരവും പക്ഷികൾക്കായി വിവിധയിടങ്ങളിൽ വെള്ളം നിറച്ചു വയ്ക്കുന്നത് വാസുദേവൻ്റെ ദിനചര്യയായി കഴിഞ്ഞു. വർഷങ്ങളായി ഇവിടെ ഈ നായ്ക്കൾ കിളികൾ ഇവർക്കൊക്കെ വീടിൻ്റെ മുമ്പിൽ ഒരു ബക്കറ്റ് വെച്ചിട്ട് വെള്ളം കൊടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ വേനൽക്കാലമാകുന്ന സമയത്ത് ഇവർക്ക് എവിടെ നിന്നും വെള്ളം കിട്ടാത്തൊരവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതൊരു വളരെ സന്തോഷമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പ്രാവശ്യം അത് നല്ല നിലവാരത്തിൽ കുറച്ചും കൂടി വിപുലാക്കി വെള്ളം കൊടുക്കാനുള്ളൊരു പദ്ധതിയാണ് ഞാനും ഒ രവി എന്ന് പറഞ്ഞൊരു ആളും അതിന് പരിപാടി ഇട്ടത്. അപ്പോൾ ഈ വിവരം ഞാൻ രവീന്ദ്രനോട് ഇങ്ങനെ കടയിൽ വന്ന് ഇരിക്കുമ്പോൾ രവീന്ദ്ര അപ്പം മൂപ്പരോട് വന്ന് ഈ നായ വെള്ളം കുടിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഈ പരിപാടി പല ഭാഗത്തും അങ്ങാടീൻ്റെ പല ഭാഗത്തും വെക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. പക്ഷെ നമ്മളിത് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടിട്ട് മറ്റുള്ളവരും കൂടി ഒരു മനസ്സുണ്ടെങ്കിൽ, നല്ല മനസ്സുണ്ടെങ്കിൽ ഓരോ ഇത് വിപുലായി ചെയ്യാൻ തയ്യാറാവും. അതുകൊണ്ട് നമുക്ക് പല സ്ഥലത്തും ഇത് വെക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ കിളികൾക്കൊക്കെ ഓടി വന്ന് വെള്ളം കുടിക്കുന്ന കാണുമ്പോൾ വളരെ സന്തോഷമാണ്. നാട്ടിൽ മുഴുവൻ തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് പരാതി ഉയരുമ്പോഴും വാസുദേവൻ അത് ഒരു ശല്യമായി തോന്നിയിട്ടില്ല. മനുഷ്യനും പക്ഷിമൃഗാദികൾക്കും വിശപ്പും ദാഹവും ഒരുപോലെയാണെന്ന വിശ്വാസം മനസ്സിൽ അടിയുറച്ചു പോയതുകൊണ്ടായിരിക്കാം. താൻ ഏറ്റെടുത്ത കർമ്മം അദ്ദേഹം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്, ഒരു നിയോഗം പോലെ. ക്യാമറാമാൻ ഇ ടി നിബിൻരാജിനൊപ്പം വിനോദ് നിസരി, സി ടി വി പ്രാദേശിക വാർത്ത.